ഹായ് ഫ്രണ്ട്സ് ടെക്നോട്ടിക്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മളൊരു ഫോട്ടോയിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ മാത്രം നമുക്ക് ഒറ്റ ക്ലിക്കിൽ മൂവ് ചെയ്തിട്ട് അതേ ഫോട്ടോയിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫോട്ടോയുടെ കോപ്പി എടുക്കാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഞാനിവിടെ ഇതേപോലെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ബാക്കി കാര്യങ്ങളും വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക വീഡിയോ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഇതേപോലെ നോ പെർമിഷൻ ടു ആക്സസ് യുവർ ഫോട്ടോ ആൽബം എന്ന് കാണാം അവിടെ ടച്ച് ചെയ്യാം അവിടെ ടച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ വരും ഇവിടെ നമ്മൾ അലോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ആദ്യത്തെ ഓപ്ഷൻ സാമ്പിൾ ഫോട്ടോസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ മുകളിൽ ക്യാമറ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഇവിടുന്ന് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലോഡായിട്ട് ഇതേപോലെ അതിൽ നമ്മുടെ ഫോട്ടോ ഏതാണ് പേഴ്സൺ ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് തരും ഇനി നമുക്ക് ഈ നമ്മുടെ ഫോട്ടോ മാത്രം സ്ലൈഡ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് വെക്കാം ഉടൻ തന്നെ നമ്മൾ മുമ്പുണ്ടായിരുന്ന ആ സ്ഥലം ഓട്ടോമാറ്റിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കൃത്യമായിട്ട് ഫില്ലാവുന്നതായിരിക്കും ഇവിടെ കാണാം പിന്നെ നമുക്ക് നമ്മുടെ ഈ പേഴ്സൺ ഫോട്ടോയെ കോപ്പി ചെയ്യാം ജസ്റ്റ് ഒന്ന് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം പിന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം ആ ഫോട്ടോന് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യാം എത്ര കോപ്പിയും നമുക്കിവിടെ ആഡ് ചെയ്യാം അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ താഴെയും കാണാൻ പറ്റും താഴെ നമ്മൾ ഓൾ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യാം നമ്മുടെ ഫോട്ടോയ്ക്ക് മൊത്തത്തിലായിട്ട് ഫിൽട്ടർ ആഡ് ചെയ്യാം ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് മുകളിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ഫിൽട്ടേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഉപയോഗിക്കാം അതുകൂടാതെ താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് പേഴ്സൺ പേഴ്സൺ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ നമുക്ക് ഇതൊന്നും പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ കോപ്പി അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഫോട്ടോയുടെ മാത്രം ഫിൽട്ടർ ചെയ്യാൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പോകുന്നതായിരിക്കും പിന്നീട് നമുക്ക് ഇവിടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ നിന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അത് കൂടാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജിഫ് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ ജിഫ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് എഡ്ജ് എഡിറ്റർ നമുക്ക് എഡ്ജ് എഡിറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഭാഗം കറക്റ്റായിട്ട് നമുക്കിവിടെ പേഴ്സൺ ഫോട്ടോയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ഏതെങ്കിലും ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇറേസർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇറേസ് ചെയ്ത് കളയാനും പറ്റുന്നതാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിടാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാം സൂം ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ മായ്ച്ച് കളയാനും പറ്റുന്നതാണ് എന്നിട്ട് നമുക്ക് ഓക്കെ പെട്ടതിൽ ക്ലിക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റും അതിനായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ നിന്നും മൂന്നാമതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആവുന്നതായിരിക്കും അതിനുശേഷം നമുക്കിവിടെ നിന്ന് ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ നിന്നും തീം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ബ്ലർ ഓപ്ഷൻ വരണം നമുക്ക് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോൺട്രാസ്റ്റ് അതേപോലെ ബ്രൈറ്റ്നസ്സ് ഷാർപ്നസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കൂടാതെ നമുക്ക് താഴെ ഇവിടെ വലിയ സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ ചെറുതായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് ഏതെങ്കിലും ഫോട്ടോസ് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയ ശേഷം മുകളിൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് മക്കറോൺ എന്നാണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഒക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ ആയി